വേദിയെ ധന്യമാക്കി ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തു തന്ന മഹാനായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അവർകൾ വളരെ ക്ഷീണമുണ്ടെങ്കിലും തങ്ങൾ ഉസ്താദിനോടുള്ള ആ ഒരു മഹബ്ബത്താണ് ഉസ്താദ് ഇവിടെ വരാനും അതുപോലെ മറ്റ് സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ വന്ന് സ്ഥാപനത്തെ കുറിച്ച് എപ്പോഴും അന്വേഷിക്കുന്ന ഒരു ഗുണകാംക്ഷ കൂടിയാണ്. അള്ളാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ നമുക്ക് ആശംസ അർപ്പിച്ച് നമ്മളെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട മജ്ലിസ് മഞ്ഞമ്പാറ സ്ഥാപന സമുച്ചയങ്ങളുടെ ശില്പിയായ ആദൂർ തങ്ങൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്നത്തെ വേദി ജൽസത്തുൽ മഹബ്ബ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് അടുപ്പിക്കുവാൻ, നമ്മുടെ ആത്മാവ് മദീനയിലെത്തുവാൻ, അവിടുത്തെ പുണ്യം കരസ്ഥമാക്കുവാൻ അനുഗ്രഹീത പ്രവാചകനായ ഫാറൂഖ് നൈമി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. സിയാറത്ത് കഴിഞ്ഞ ഉടനെ ഇവിടേക്ക് വരും. അൽഹംദുലില്ലാഹ്, വളരെ ഭംഗിയായി വളരെ റാഹത്തോടുകൂടെ നമ്മുടെ ഉറൂസിന്റെ മൂന്നാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. നാളത്തെ സമാപന ദിവസം രാവിലെ 10 മണി മുതൽ തുടങ്ങുന്ന മൗലിദിന്റെയും തഹ്ലീലിന്റെയും അതുപോലെ പ്രത്യേക മജ്ലിസായ നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞുപോയ സ്ഥാപനത്തിന്റെ ബന്ധുക്കളും സഹകാരികളുമായ ആളുകളിലേക്കൊക്കെ പ്രത്യേകം ഹദിയ ചെയ്തുകൊണ്ടുള്ള മജ്ലിസും തങ്ങൾ ഉസ്താദിന്റെ മൗലിദും ഖത്മുൽ ഖുർആനും ഒക്കെ നാളെ ഇൻഷാഅല്ലാ 10 മണി മുതൽ മഖാമിൽ വെച്ചുള്ള പരിപാടി ഏകദേശം അസർ വരെ, അസറിന് ശേഷം നടക്കുന്ന ഖത്തം ദുആ വരെ മഖാമിൽ വെച്ചുള്ള പരിപാടികളായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തങ്ങൾ ഉസ്താദിന്റെ പേരിലുള്ള പ്രത്യേകമായ തബറുക്ക് ഇൻഷാല്ലാ നാളെ ഉണ്ടായിരിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സമാപന മജ്ലിസും സലാത്ത് മജ്ലിസും ഒക്കെ നാളെ മഗ്രിബിന് ശേഷം ഇൻഷാല്ലാ നടക്കും. ഈ മഹത്തായ ഉറൂസിന് തുടക്കം മുതൽ ഇതേവരെ വളരെയധികം കഠിനാധ്വാനം ചെയ്ത, കഷ്ടപ്പെട്ട, സഹായിച്ച, സഹകരിച്ച, ഇന്ന് അസറിന് ശേഷം നമുക്കൊക്കെ അറിയാം ധാരാളം വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെ SSF മഞ്ചേശ്വരം ഡിവിഷന്റെ നേതൃത്വത്തിൽ മുഴുവൻ സംഘ കുടുംബങ്ങളും മുസ്ലിം ജമാഅത്തും SYSഉം SSFഉം SMA SJM തുടങ്ങിയ എല്ലാ സംഘ കുടുംബങ്ങളും സഹകരിച്ചുകൊണ്ട് ഒരു വലിയ വിഭവ സമാഹരണം ഇന്ന് അസറിന് ശേഷം ഇവിടെ എത്തിയത് സാക്ഷികളായവരാണ് നമ്മളിൽ പലരും. അൽഹംദുലില്ലാഹ്, ഉറൂസ് പ്രഖ്യാപിച്ചതു മുതൽ പലരും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രത്യേകമായി വിഭവ സമാഹരണത്തിന് വേണ്ടി പല യൂണിറ്റുകളും അതിൽ ഇടപെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗീയ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ കയ്യിലുള്ളത് എന്താണോ അത് ഈ മഹത്തായ ഉറൂസിന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ആ സദഖകളൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്ത് നാളെ പരലോകത്ത് സ്വർഗീയ ഭക്ഷണം ലഭിക്കുവാൻ ഖബറിലും മഹ്ശറിലും മറ്റ് രംഗങ്ങളിലൊക്കെ വലിയ കാവൽ ലഭിക്കുവാൻ സദഖ കാരണമാക്കി തീർക്കുമാറാവട്ടെ. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വളരെയധികം വിഷമങ്ങളും പ്രയാസങ്ങളും നേരിട്ട ആഴ്ചകളാണ് തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോഴും അതിന്റെ ദുരിതം കേരളവും അതുപോലെ തന്നെ കർണാടകയിലെ ചില ഭാഗങ്ങളിൽ കൊടകിലടക്കം പലതും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റബ്ബു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലാണ്,
ചില സൂചനകൾ നൽകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് അടുക്കുവാൻ, മനസ്സ് തിരിക്കുവാൻ അള്ളാഹു ചില സിഗ്നലുകളാണ് ഇത്തരം വെള്ളപ്പൊക്കത്തിലൂടെയും ചില പ്രളയത്തിലൂടെയും ഒക്കെ അള്ളാഹു തല നൽകിക്കൊണ്ടിരിക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഒരു കുലുക്കോവില്ലാത്ത ആളുകൾ എന്താണ് അവരുടെ മനസ്സിന്റെ കെട്ടി? ഹിമാനുള്ളവർക്ക് സമയമായിട്ടില്ലേ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുവാൻ? ഇനിയും സമയമായിട്ടില്ലേ? അള്ളാഹു ഈ ഇത്തരം പരീക്ഷണങ്ങളിലൂടെ ഉള്ളിൽ ആന്തരികമായ ചില ചോദ്യ ചിഹ്നങ്ങൾ അതിലുള്ള മുട്ട് നൽകുന്നുണ്ട്. അതിൽ പാഠം ഉൾക്കൊണ്ടവരുണ്ട്, പഠിച്ചവരുണ്ട്. അൽഹംദുലില്ലാ, പലരും ഇതിനുശേഷം ജീവിതത്തിന്റെ ഗതി മാറ്റി ആഖിറത്തിലേക്ക് മനസ്സ് തിരിച്ചവരുണ്ട്. ഇപ്പോഴും ന്യൂട്രലിൽ പോകുന്ന പലരുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ഒരു ആദ്യമായി ഇവിടെ നടക്കുന്ന സംഭവങ്ങളല്ല. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ തൂഫാൻ ജലപ്രളയമുണ്ടായത് അന്ന് അതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതൊരു ഉരുൾപൊട്ടലിൽ തുടങ്ങിയതാണ്. ഒരു വീട്ടുകാരന്റെ അടുപ്പിൽ നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായത്. പിന്നെ ആകാശത്ത് നിന്നുള്ള മയവർഷവും എല്ലാം ഒരു വലിയ പരീക്ഷണമായി അന്ന് പഠിച്ചവർ, പാഠം ഉൾക്കൊണ്ടവർ, വിശ്വസിച്ചവർ മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. അല്ലാത്തവരൊക്കെ ശിക്ഷക്ക് പാത്രീഭൂതരാകുകയാണ്. അതിനുശേഷവും ഓരോ സമുദായങ്ങളിലും നടന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പാഠമാകാൻ പരീക്ഷണമായി കൊണ്ട് നൽകിയിട്ടുള്ള പല പാഠങ്ങളുമുണ്ട്. അതിലൊക്കെ പലരും പാഠം ഉൾക്കൊണ്ടു. ഇന്നത്തെ ഈ സാഹചര്യത്തിലും നമുക്ക് ചില പാഠങ്ങൾ അല്ലാഹു നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ മഹത്തായ ജൽസത്തുൽ മഹബ്ബയിൽ മുഖ്യപ്രഭാഷണം നടത്തുവാൻ വേണ്ടി SSF സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലെത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ കൂടുതൽ അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. ഞാൻ ചുരുക്കുന്നു ഉസ്താദിനെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് മഹത്തായ ജൽസത്തുൽ മഹബ്ബയെ നിയന്ത്രിക്കുവാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.